കെ എസ് ആർ ടി സിയെ കടത്തിൽ നിന്ന് കരകയറ്റി ലാഭത്തിലാക്കാനുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ നടപടികൾ വിജയം കാണുന്നു. പ്രതിമാസ വരുമാനത്തിൽ 30 കോടി രൂപയുടെ വർധനയാണ് കഴിഞ്ഞ ഏതാനും മാസങ്ങളായി ലഭിക്കുന്നത്. എൽ ഡി എഫ് സർക്കാർ അധികാരത്തിലേറിയ ശേഷം നടത്തിയ പുനഃസംഘടനാ പ്രവർത്തനങ്ങളിലൂടെയും വായ്പാ പുനഃക്രമീകരണത്തിലൂടെയുമാണ് ഘട്ടംഘട്ടമായി വരുമാനം വർദ്ധിച്ചത്. പ്രതിമാസ വരുമാനം 155 കോടിയിൽ നിന്ന് 185 കോടിയായാണ് ഉയർന്നിരിക്കുന്നത്. പ്രതിദിന ശരാശരി വരുമാനം 5.25 കോടിയിൽ നിന്ന് 6.25 കോടിയായി. ഷെഡ്യൂൾ ഓപ്പറേഷൻ 4,400 നിന്ന് 5,200 വർദ്ധിച്ചിട്ടുണ്ട്. ഇതോടെ പ്രതിദിന യാത്രക്കാരുടെ എണ്ണം 27 ലക്ഷത്തിൽ നിന്ന് 32 ലക്ഷമായി ഉയർന്നു. ജീവനക്കാരുടെ ഡ്യൂട്ടികൾ ക്രമീകരിച്ചും പരമാവധി ബസ്സുകൾ നിരത്തിലിറക്കിയും വരുമാനം വർദ്ധിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. കെ എസ് ആർ ടി സിയെ അമിതമായ പലിശ ബാധ്യതയിൽ നിന്നും മോചിപ്പിക്കാനുള്ള സർക്കാർ ഇടപെടലാണ് കെ എസ് ആർ ടി സിയുടെ നിലനിൽപ്പിന് തന്നെ ഇപ്പോൾ വഴിയൊരുക്കുന്നത്. മുഖ്യമന്ത്രി ഇടപെട്ട് കുറഞ്ഞ പലിശ നിരക്കിൽ 3,100 കോടി രൂപ ബാങ്ക് കൺസോർഷ്യം വായ്പ ലഭ്യമാക്കിയത് സ്ഥാപനത്തിന് പുതുജീവൻ പകർന്നു. നേരത്തെ പ്രതിദിനം 3 കോടി രൂപ കടം തിരിച്ചടയ്ക്കാൻ വേണ്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 98 ലക്ഷം രൂപ മതി. പലിശ ബാധ്യത കുറഞ്ഞതോടെ 2 കോടി രൂപ മറ്റ് പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാം. സർക്കാർ മുൻകൈയെടുത്ത് സഹകരണ ബാങ്കുകൾ വഴി പെൻഷൻ നൽകി തുടങ്ങിയതും കെ എസ് ആർ ടി സിക്ക് ആശ്വാസമായി. വിവിധ ഘട്ടങ്ങളിലായി 1,270 കോടി രൂപ സർക്കാർ സഹായധനമായി അനുവദിക്കുകയും ചെയ്തു. സുശീൽ ഖന്ന റിപ്പോർട്ട് സംബന്ധിച്ചും കെ എസ് ആർ ടി സിയുടെ കൈവശമുള്ള ഭൂമി വരുമാന വർധനയ്ക്കായി ഉപയോഗിക്കുന്നത് സംബന്ധിച്ചും പഠിക്കാനായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ എം ടി സുകുമാരന് ചുമതല നൽകിയിട്ടുണ്ട്. വർക്ക്ഷോപ്പുകൾ ആധുനികവൽക്കരിക്കുന്നത് സംബന്ധിച്ചും ചർച്ചകൾ പുരോഗമിക്കുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം.